വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിലെ രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ക്യുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ശാസ്ത്ര സാങ്കേതിക മേഖല ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി ഏത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി ഇന്ത്യയിൽ ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി ഇന്ത്യയിൽ ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനാണ് താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് മൗലിക അവകാശങ്ങളിൽ പെടാത്തതാണ് സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം ഓപ്ഷൻ എ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ചർക്കയായിരുന്നു ഓപ്ഷൻ ബി ചർക്ക വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പരപ്പാറാണ് ഓപ്ഷൻ എ പരപ്പാർ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ് ലോക കാലാവസ്ഥാ ദിനം ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബി വിയാണ് കേരളത്തിൽ അവസാനമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആറിനാണ് ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏത് ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖലയാണ് ദക്ഷിണ റെയിൽവേ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്ത് വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഓപ്ഷൻ ബി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മനയ്ക്കാർ താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മനയ്ക്കാർ സാമൂതിരിയുടെ നാവിക തലവനായിരുന്നു ഓപ്ഷൻ ബി സാമൂതിരിയുടെ നാവിക തലവൻ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ലാഹോർ സെൻട്രൽ ജയിലിലാണ് താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ഹോക്കിയുമായാണ് ഓപ്ഷൻ ഡി ഹോക്കി ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നതെന്ന് ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപ്പൻ അസാരിക ഓപ്ഷൻ സി ഭൂപൻ അസാരിക കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ ദേശീയ ജലപാത കൊല്ലം ടു കോട്ടപ്പുറമാണ് ഓപ്ഷൻ ബി കൊല്ലം ടു കോട്ടപ്പുറം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് ചമ്പാരൻ കർഷക സമരം പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമേത് കേരള കലാമണ്ഡലമാണ് കേരള കലാമണ്ഡലമാണ് പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകനാര് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ മോത്തിലാൽ നെഹ്റു ആണ് പമ്പാ പമ്പാനദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ് പമ്പാനദി ഒഴുകി ചേരുന്നത് വേമ്പനാട്ട് കായലിലാണ് താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെയാണ് ഗാന്ധിജിയും അരാജകത്വവും കൃതി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ ആരായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ പട്ടം താണുപിള്ളയാണ് ചാനാർ കലാപത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ചാനാർ കലാപത്തിന്റെ ലക്ഷ്യം മാറുമറയ്ക്കാനുള്ള അവകാശമാണ് താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ് ആദ്യമായി തീവണ്ടി ഓടിയത് തിരൂരുട്ടു ാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് ചെയ്തതാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് വ്യാപാരം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യമാണ് നെല്ല് ഓപ്ഷൻ ബി നെല്ല് കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ് കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര പശ്ചിമഘട്ടമാണ് ഓപ്ഷൻ സി പശ്ചിമഘട്ടം ബൊക്കാരോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ് ബൊക്കാരോ ഉരുക്ക്ശാല ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലാണ് ബൊക്കാരോ ഉരുക്ക്ശാല ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട ചോട്ടാനാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ചോട്ടാനാഗ്പൂർ താഴെ പറയുന്നവയിൽ പീഠഭൂമിയാണ് ചോട്ടാനാഗ്പൂർ ഇന്ത്യയുടെ തക്ക് വടക്ക് നീളം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ഇവരിൽ ആരായിരുന്നു കേരളത്തിന്റെ ആദ്യ നിയമസഭാ സ്പീക്കർ ആർ ശങ്കരനാരായണൻ തമ്പിയാണ് ആർ ശങ്കരനാരായണൻ തമ്പി തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര് സർക്കാർ ചിലവിൽ വിദ്യാഭ്യാസം നൽകണമെന്ന് വിളംബരം ചെയ്ത മഹാറാണി മഹാറാണി ഗൗരി പാർവതിഭായ് ആണ് ഓപ്ഷൻ സി മഹാറാണി ഗൗരി പാർവതിഭായ് ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യയുമായി കരയതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ഏഴാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പൊറപ്പെട്ടത് എവിടെ മീററ്റിൽ വെച്ചാണ് മീററ്റിൽ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആര് ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയത് മാഡം കാമയാണ് ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് താഴെ പറയുന്നവയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് രചിച്ച കൃതി ഇ എം എസ് നമ്പൂതിരിപ്പാട് രചിച്ച കൃതിയാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ ഓപ്ഷൻ ഡി ഒന്നേക്കാൽ കോടി മലയാളികൾ ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത് കൊച്ചിയാണ് ഓപ്ഷൻ ഡി കൊച്ചി ില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താ വിനിമയ ഉപാധിയാണ് ടെലിഗ്രാഫ് കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ് കലാമണ്ഡലം ഗോപി കഥകളി ആചാര്യരാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളിയാണ് വി പി മേനോൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു അവസാനമായി നടന്ന ബഹുജന മുന്നേറ്റം ക്വിറ്റ് ഇന്ത്യ സമരമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായനാ ദിനമായി ആചരിക്കുന്നത് പി പണിക്കരുടെ ചരമദിനമാണ് പി എം പണിക്കരുടെ ചരമദിനം കെട്ട് ഏത് ജില്ലയിലാണ് കെട്ട് എറണാകുളം ജില്ലയിലാണ് ഭൂതത്താൻ കെട്ട് കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ് ഓപ്ഷൻ ബി കണിക്കൊന്ന മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപാദി ിക്കുന്ന ജില്ല മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി പതിനേഴിലെ പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം എന്ന ആശയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്ന ആശയത്തിലാണ് ഇക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗമാണ് സെർബല് നിശാന്തയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ യുടെ അഭാവമാണ് ലോകവനദിനമായി ആചരിക്കുന്ന ദിവസം ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത് എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയയാണ് ഓപ്ഷൻ സി ബാക്ടീരിയ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് ബീജം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമേത് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചതാര് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മോസ്ലിയാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി ക്യാമൻഡിഷ് ആണ് ഓപ്ഷൻ എ ഹെൻറി ക്യാമൻഡിഷ് പ്രവർത്തിയുടെ യൂണിറ്റ് ഏത് പ്രവർത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ് വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏതെല്ലാം ഊർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏതെല്ലാം ഊർജ്ജമായാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത് പ്രകാശോർജവും താപോർജവുമായിട്ടാണ് ഓപ്ഷൻ സി ആണ് ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സമുണ്ടാകുന്ന ബലം മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചലനത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഫലമാണ് ഘർഷണബലം ഓപ്ഷൻ ബി ഘർഷണബലം ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത മൂന്നേ ഇൻഡു പത്തേഘാതം അഞ്ച് കിലോമീറ്റർ per സെക്കൻഡാണ് ആണ്. പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത് ദൂരത്തിന്റെ ഏകകമാണ് താങ്ക് യു